നമസ്കാരം. കേളാവിഷൻ ന്യൂസ് മധ്യാഹ്ന വാർത്ത ആരംഭിക്കുന്നു. കേളാവിഷൻ ന്യൂസ് വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേളാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളും ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ACC ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ അനിൽ ആന്റണി രാജിവെച്ചു. നടപടി BBC ഡോക്യുമെന്ററിയെ വിമർശിച്ചതിനെ തുടർന്നുള്ള വിവാദത്തിൽ പാർട്ടി വിടില്ലെന്ന് അനിൽ ആന്റണി. BBC പരാമർശത്തിൽ അനിൽ ആന്റണിക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനം. അനിലിന്റെ പരാമർശത്തോട് യോജിക്കുന്നില്ലെന്ന് ശശി തരൂർ. ഗുജറാത്ത് ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം സംപ്രേഷണം ചെയ്ത് BBC. കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കോൺഗ്രസും ഇടത് സംഘടനകളും. രണ്ടാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. വധശ്രമക്കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. മുഹമ്മദ് ഫൈസൽ അടക്കം 4 പ്രതികൾക്കും ഉടൻ ജയിൽ മോചിതരാകാം. പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കൊന്നുവെന്ന കുറ്റപത്രം. അമ്മയും ബന്ധുവും തെളിവ് നശിപ്പിച്ചു. കൊലപാതകത്തിന് 10 മാസത്തെ ആസൂത്രണമെന്നും കുറ്റപത്രത്തിൽ. കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയം അതിഭയാനകമെന്ന് റിപ്പോർട്ട്. 98% തൂണുകളും ബലപ്പെടുത്തണമെന്ന് മദ്രാസ് IIT. ടെർമിനലിൽ നിർമ്മാണ ചുമതല വഹിച്ചവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും ശുപാർശ.